എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നൈറ്റിയുടെ പുതിയൊരു ഡിസൈനാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓണവും വിഷുവൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഇത്തിരി തിരക്കിലായിരുന്നു, അതാണ് എന്നെ വീഡിയോയിൽ കാണാതിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചു എൻ്റെ ചേച്ചിയുടെ വീഡിയോ ഒന്നും കാണാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കടയിലത്തെ തിരക്ക് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളാവുന്ന അടിപൊളി ഒരു ഡിസൈൻ ആയിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ദിവസം വൈകിയത് കൂടുതലും. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഡിസൈൻ ഞങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നാണ്. കുറേ ദിവസങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് മറന്നു കിടന്നൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യണത് മീഡിയം സൈസിലുള്ള നൈറ്റിയുടെ കട്ടിങ്ങും കൂടെ കാണിക്കാം. കാരണം കുറേ പേര് ചോദിച്ചു കട്ടിങ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ നെക്കിൻ്റെ മാത്രമല്ല ബോഡിയുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യണത്, അതുപോലെ കൈ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലാരിറ്റി തരാമെന്ന് വെച്ചു ഞാൻ ചെയ്യണ ഒരു ഐഡിയ അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അല്ലാതെ തിയറിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയണത് ഞാൻ ചെയ്യണ ഐഡിയ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇതൊരു ക്രോസ് ലൈനായിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ചാണ്. താഴെ കളർഫുൾ ഡിസൈനും ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എല്ലാ പീസുകളും സ്റ്റിച്ച് ചെയ്ത് പോയി. ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറായതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ മീഡിയം സൈസിലുള്ള നൈറ്റിക്ക് ഞാനിടുന്നത് 6¾ ഇഞ്ചാണ് ഷോൾഡർ ഇടുന്നത്. അതേപോലെ തന്നെ 6¾ ഇഞ്ച് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് കൈക്കുഴിയുടെ ലെങ്ത്തിന് വേണ്ടി താഴേക്ക് മാർക്ക് ചെയ്യും. അതിനുശേഷം ചെയ്യുന്നത് ഇതിനെ ഒന്ന് സ്ക്വയറായിട്ട് വരയ്ക്കും. അപ്പോൾ മീഡിയം സൈസിൽ ഞങ്ങളുടെ മീഡിയം സൈസ് എന്ന് പറയുന്നത് 40 ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ 40 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ 40 ഇഞ്ചിൻ്റെ പകുതി 10 ഇഞ്ചായിരിക്കും ഇവിടെ മാർക്ക് ചെയ്യണത്. എത്രത്തോളം തയ്യൽ തുമ്പ് നമുക്ക് വേണോ അതിടാം. ഞങ്ങൾ സാധാരണ സെയിലിന് വേണ്ടി നൈറ്റി ചെയ്യുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പേ ഇടാറുള്ളൂ. അതുപോലെ തന്നെ നമുക്കിതിടാം. 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു. അപ്പോൾ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിനെ കൈക്കുഴിയുടെ ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. ചുരിദാറിനൊക്കെ ചെയ്യണ പോലെ ഫ്രണ്ട് ഇങ്ങനെ കുഴിച്ച് വരയ്ക്കേണ്ട പരിപാടിയൊന്നും നൈറ്റിയിലില്ല. നൈറ്റിയിൽ ഇങ്ങനെ ഒറ്റ കട്ടിങ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 20 ഇഞ്ച് വരെയും ഇവിടെ മാർക്ക് ചെയ്തിടാം. ഈ 20 ഇഞ്ച് വരുന്നതായിരിക്കും നമ്മുടെ ഹിപ്പ് വരുന്ന പോർഷൻ. അതുപോലെ ഏകദേശം ഒരു 13½-14 ഇഞ്ചിൽ നമ്മുടെ ഷേപ്പ് വരും. അപ്പോൾ ഈ ഷേപ്പ് എത്രയാണെന്ന് വെച്ചാൽ 37 ഇഞ്ചാണ് ഷേപ്പ് വരുന്നത്. മീഡിയം സൈസിൽ 37 ഇഞ്ച് ഷേപ്പ് വരുമ്പോൾ 37നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് 9¼. 9½-ൻ്റെ കൂടെ നമ്മളിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പലിട്ടത്. അതുപോലെ തന്നെ ഇവിടെയും 1 ഇഞ്ച് ഇടുമ്പോൾ 10¼ വന്നു. അതിനുശേഷം ഹിപ്പും വരുന്നത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചിൻ്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 10 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, ഇനി ഇതിനെ ജോയിൻ്റേത് ഇതുപോലെ വരക്കാം. ജോയിൻ്റേത് ഇതുപോലെ വരയ്ക്കുമ്പോൾ കണ്ട നമ്മുടെ ബോഡി മെഷർമെൻറ്റ് കഴിഞ്ഞു. ഇനി കൈ എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് നോക്കാം. ആദ്യം കൈയുടെ ലെങ്ത്ത് നമുക്ക് എത്രത്തോളം കൈയുടെ ലെങ്ത്ത് വേണോ അത്രയും മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. ഏകദേശം എനിക്കിടാവുന്ന ഒരു സൈസിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യണത്. എന്നാലാണല്ലോ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ ഇട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സൈസിലുള്ളത് മാർക്ക് ചെയ്യണത്. അപ്പോൾ 6 ഇഞ്ച് കൈയിറക്കം കൊടുത്തു. നമുക്കിവിടെ മടക്കി അടിക്കണമെങ്കിൽ അതിനും കൂടെ കണക്കാക്കിയിട്ട് കൂടുതൽ തുണി ഇവിടെ ഇടാം. തയ്യൽ തുമ്പ് കൂട്ടിയിടാം മടക്കി അടിക്കണമെങ്കിൽ. അപ്പോൾ 6 ഇഞ്ച് കൈയിറക്കം കൊടുത്തു. ഇനി ചെയ്യേണ്ടത് കൈവണ്ണം 6¾ ഇഞ്ചാണ്. 6¼-ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് നമ്മളിവിടെ ഈ ബോഡിയിൽ 1 ഇഞ്ചല്ലേ ഇട്ടേക്കണത്. അതുപോലെ നമ്മുടെ കയ്യിലും 1 ഇഞ്ച് തയ്യൽ തുമ്പിടാം 7¾. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ കൈയുടെ ലെങ്ത്ത് എടുത്തേക്കണത് 6 ഇഞ്ചാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി 3 ഇഞ്ച് 3 ഇഞ്ചിൽ നിന്ന് ഇങ്ങട് നേരെ വട്ടം പിടിക്കണത്. ഇവിടെ 6¾ എടുത്തതെങ്കിൽ ഇവിടെ വരുമ്പോൾ 7¼ എടുക്കണം പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും. ഇതാണ് നമ്മുടെ കൈക്കുഴിയായിട്ട് വരണത്. ഇങ്ങനെ ചെയ്താൽ കൈക്കുഴി കറക്റ്റായിട്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരില്ല. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. കൈവണ്ണം 6¾ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മുടെ കൈ നീളത്തിൻ്റെ പകുതി കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വെക്കണത്. സ്ട്രെയിറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ കൈവണ്ണം 6¼ ആണെങ്കിൽ ഇവിടെ നമുക്ക് 7¼ വരും പ്ലസ് തയ്യൽ തുമ്പ്. ഇവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു, ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതിനിങ്ങനെ ജോയിൻ്റേത് വരച്ചെടുത്തു. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഡിസൈൻ ചെയ്യണെങ്ങനെയെന്ന് അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ.
കട്ട് ചെയ്യണേയും കൂടെ കാണിക്കണേണ് ബിഗിനേഴ്സിനൊക്കെ കുറേ പേർക്ക് സംശയമുണ്ട്. അപ്പം ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ കട്ടിങ് കാണിക്കാത്തത് അത്യാവശ്യം നൈറ്റിയുടെ കട്ടിങ്ങൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് കരുതിയിട്ടാണ് കാണിക്കാതിരുന്നത്. പക്ഷേ എല്ലാവരും കമൻസിലൂടെ പലരും ചോദിക്കുന്നുണ്ട് ഒന്ന് കട്ടിങ് കാണിക്കുകയോ ചേച്ചി എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആവശ്യമുള്ളവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ട് നൈറ്റിയും കൂടെ കൂട്ടി പിടിച്ച് നമ്മൾ വെട്ടുമ്പോഴേ ഇച്ചിരി പണിയാണ്. സാധാരണ മെഷീനിലാണ് കൂടുതലുള്ളപ്പോൾ വെട്ടാറ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് വെട്ടേണ്ടാ. ഇതിന് ഇപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത പോലെ തന്നെ ആ ഷേപ്പിൽ വെട്ടിയെടുക്കുക. രണ്ടും വെട്ടുക ഇതുപോലെ. നൈറ്റി മടക്കിയിടണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നൈറ്റി മടക്കിയിടണത് ഇതാ ഇതുപോലെ ഉണ്ട. ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഇരിക്കണം നമ്മൾ നിൽക്കണ ഭാഗത്ത് വരേണ്ടത്. ഫോൾഡ് ചെയ്തത് തേര് ഭാഗമാണ് ഈ ഭാഗത്ത് വരണത്. അങ്ങനെയാണ് നൈറ്റി മടക്കേണ്ടത്. അത് ഞാൻ കാണിക്കാതിരുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് എത്ര ഇഞ്ചാണ് കഴുത്ത് അകലം വേണ്ടത്. അപ്പം ഞാനിടണത് 3 ഇഞ്ച് കഴുത്തകലിടണുണ്ട്. എന്നിട്ട് ആദ്യം ഞാൻ ബാക്കാണ് കേട്ടോ ഇതിന് വെട്ടി എടുക്കണത്. സ്ക്വയർ വെട്ടണമെങ്കിൽ സ്ക്വയർ വെട്ടാ. ഞാൻ യു ഷേപ്പിലാണ് വെട്ടിയെടുക്കണത്. ഇനി ഇതേ കഴുത്തകലം തന്നെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു യൂനക്കാണ്. പക്ഷേ ഈ യൂനക്കിൽ നമ്മളെങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കണേന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ മോഡലിന് നമുക്ക് സ്പോഞ്ച് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പോഞ്ച് വെക്കാതെ തന്നെ ഉള്ള മോഡലാണ് ചെയ്യണത്. സാധാരണ എല്ലാ നൈറ്റികളിലും സ്പോഞ്ച് വെച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് സ്പോഞ്ച് വെക്കേണ്ട കാര്യമില്ല, കാരണം അതുപോലത്തെ ഒരു ഡിസൈനാണ്. ഇങ്ങനെ യു മാർക്ക് ചെയ്തു. അതായത് 3 ഇഞ്ച് വൈഡും 6 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും കൊടുത്തിട്ട് ഒരു യു ഷേപ്പ് വരച്ചെടുത്തു. അത് ഞാൻ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് ഞാൻ വെട്ടിയെടുത്തിട്ടാ. മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് രണ്ടെണ്ണം ഒപ്പിട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെയും ബാക്ക് കഴുത്ത് വെട്ടിയെടുക്കുക. ഇത്ര ഉള്ളൂ നമ്മുടെ കട്ടിങ്, ഇത്ര ഉള്ളൂ. ഇനി ഇതിൽ ഡിസൈൻ ചെയ്യണത് എങ്ങനെയാണെന്നാണ് കാണിക്കണത്. ഇതൊക്കെ മാറ്റിയിട്ട് ഡിസൈൻ ചെയ്യണത് കാണിച്ചുതരാം എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ആണ് മെയിൻ ബോഡിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ മാച്ചിങ് പീസ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തേര് ഭാഗങ്ങളുണ്ടല്ലോ നമ്മൾ സൈഡിൽ നിന്ന് ബോഡിയുടെ ഷേപ്പൊക്കെ വെട്ടി മാറ്റിയിട്ട് ബാലൻസ് വന്നേക്കണ പീസാണ് ഇങ്ങനെ. ആ 4 പീസും ഒരുമിച്ച് തന്നെ എടുക്കുക. എന്നിട്ട് ഈ തേര് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. തേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ 4 പീസും ഒരുമിച്ച് തന്നെ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. ചോക്കിൻ്റെ കളറ് മനസ്സിലാവേണ്ടത് 1/4 ഇഞ്ചിൻ്റെ ഒരു സ്ട്രെയിറ്റ് പീസ്, 4 പീസ് നമുക്ക് അങ്ങനെ കിട്ടണം. അപ്പോൾ അത് വെട്ടിയെടുക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യണത്. ഇതിൽ നിന്ന് ഒട്ടും പീസ് കണ്ട ഈ 1/4 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ കുഞ്ഞു പീസ് മാത്രമേ കളയണുള്ളൂ. തേര് ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത്, അല്ലാതെ മുറിഞ്ഞ് പോണ ഭാഗങ്ങളെല്ലാം വേണ്ടത്. ഒരു ഭാഗത്ത് നമുക്ക് തേര് കിട്ടണം, എങ്കിലാണ് നന്നായിട്ടത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇതിപ്പോൾ സ്റ്റാഫൊക്കെ പോയിട്ട് രാത്രിയാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ 9 മണി വരെയും ബായി ഉണ്ടാവും. അപ്പോൾ ബായി സ്റ്റിച്ച് ചെയ്യണതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കണത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ട ഇതുപോലെ 1/4 ഇഞ്ചിൻ്റെ 4 പീസുകൾ എടുക്കാം. കണ്ട 4 പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണേ നോക്കാം. ഇപ്പോൾ ദാ ഈ 4 പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തേര് ഭാഗങ്ങൾ എല്ലാം ഒരേ സൈഡിൽ വന്ന രീതിയിൽ ഇതിനെ ജോയിൻ്റ് ചെയ്തെടുക്കണം. 4 പീസും ജോയിൻ്റ് ചെയ്തെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, തേര് ഭാഗം തന്നെ തേര് ഭാഗത്തോട് ചേരണം. എങ്കിലാണ് ഇത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. 4 പീസും ജോയിൻ്റ് ചെയ്തെടുക്കുക. ജോയിൻ്റ് ചെയ്തിട്ട് കൂടുതലുള്ള തയ്യൽ തുമ്പ് അങ്ങോട്ട് വെട്ടിക്കളയാ. 4 പീസും ജോയിൻ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ വെട്ടിയ ഈ പീസിൻ്റെ സെൻറ്റർ ആദ്യം നമ്മൾ ഇതുപോലെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ഈ ഭാഗത്തു നിന്ന് 9 ഇഞ്ച് വരെയാണ് നമുക്കിതിൻ്റെ നീളം വേണ്ടത്. 9 ഇഞ്ച് വരെ മാർക്ക് ചെയ്തിടുക. അതിനുശേഷം ഇതിനെ നിവർത്തിയിട്ടിട്ട് ആദ്യം സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങണത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ്
സെൻറ്ററിൽ നിന്ന് തുടങ്ങുമ്പോൾ ചെയ്യണത് നമ്മുടെ തേര് ഭാഗം ഈ സൈഡിൽ തന്നെ നിൽക്കും. തേര് ഭാഗം പകരം ആ മുറിഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ മടക്കണം. മടക്കിയിട്ട് ഫുള്ള് ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം മടക്കരുത്, കണ്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള വീതി അതിന് കൊടുക്കാം. ഏകദേശം ഒരര ഇഞ്ച് വീതി മതി. മുക്കാലിഞ്ച് നമ്മൾ എടുത്തത് കാലിഞ്ച് മടങ്ങി പോവാനാണ്. ഈ ഭാഗം നമ്മൾ മടക്കണില്ല, ഈ ഭാഗം മുറിഞ്ഞ ഈ ഭാഗമാണ് മടക്കണത്. തേര് ഭാഗം അങ്ങനെ തന്നെ നിന്നാൽ മതി. അപ്പോൾ കാലിഞ്ച് നമുക്കിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിക്കുക, ഈ വലത് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് പിടിക്കുക, ചുളിവുകൾ ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 9 ഇഞ്ചിൻ്റെ ഇവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്യുക. വീതിയൊക്കെ കറക്റ്റ് ആക്കണം കേട്ടോ, തയ്ക്കുമ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിവശം ഇതുപോലെ മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. കുത്തി നിർത്തുക, ഇതിനെ നേരെ തിരിച്ച് പിടിക്കുക. ധൃതി പിടിച്ച് ചെയ്യരുത്, നല്ല ക്ഷമയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് വൃത്തിയായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ലെയർ അടിച്ചു. അതിനുശേഷം അതുപോലെ തന്നെ, അപ്പം നമ്മൾക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ വേണം എത്രത്തോളം അകലം ഇതിന് കൊടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ എന്താ ഇത്രയും അകലത്തിലാണ് ഇത് കൊടുക്കുന്നത്. അര ഇഞ്ചിൽ കൂടുതൽ, അതായത് ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിത് വീണ്ടും അടുത്ത ലെയർ അടിക്കണേന്. ഇതിൻ്റെ ഗ്യാപ്പുകൾ കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. ഇതിങ്ങനെയും പോകരുത്, ഇതങ്ങനെ അടുത്തും പോകരുത്. ഇവിടെ നമ്മൾ എത്ര ഗ്യാപ്പിലാണോ തുടങ്ങിയത് ആ ഗ്യാപ്പിൽ തന്നെ അവസാനിക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിലും 1 ഇഞ്ച് കയറി നമുക്കിവിടെ മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് കയറിയിട്ട് മാർക്ക് ചെയ്യുക, അവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് മടക്കിയടിച്ചു കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കിയടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ തുമ്പുകളൊക്കെ കറക്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മടക്കുമ്പോൾ ചരിഞ്ഞൊന്നും പോവരുത്, നല്ല നീറ്റായിട്ടിരിക്കണം. ആദ്യം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും, അയ്യോ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് മോഡലാണെന്ന് ഉള്ളത്. പക്ഷേ വളരെ സിമ്പിളാണ്, കാരണം ഈ തേര് ഭാഗം നമ്മൾ ചെയ്യണോണ്ട് ഒരു വശം മാത്രം നമുക്ക് മടക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളൂ. അടുത്തതും അതുപോലെ തന്നെ ആ ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത് അടിക്കാം. ഇത് അടുത്തതും ഞാൻ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഈ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് ഇതിൻ്റെ ഗ്യാപ്പുകൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, 1/2 ഇഞ്ച് വേണോ 3/4 ഇഞ്ച് വേണോ എന്നുള്ളത്. അടുത്തത് ഇതുപോലെ അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. എത്രത്തോളം നമ്മൾ ഗ്യാപ്പിട്ട് വെച്ചോ അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗങ്ങളും ഫിനിഷ് ചെയ്തെടുക്കുക. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അടുത്തതും അതുപോലെ, ഇതിപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ, ഞാൻ ഇപ്പുറത്തെ സൈഡ് ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്ത് നിന്ന് വെച്ച് തുടങ്ങുക, ഇവിടുത്തെ ഗ്യാപ്പ് നോക്കുക. എന്നിട്ട് ഈ അകലത്തിൽ തന്നെ ഇവിടെയും സ്റ്റോപ്പ് ചെയ്യുക, ഈ അകലം തന്നെ ഇരിക്കണം. അതുപോലെ അടുത്തതും ഈ അകലം എവിടെയാണോ നീളം വന്നേക്കണത് അതുപോലെ തന്നെ ഇവിടെയും നിർത്താം. അങ്ങനെ ഫുള്ള് ഫിനിഷ് ചെയ്യുക. ഇതിപ്പോൾ എന്താ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മറുവശം ഇടാം. മറുവശം ഇട്ടിട്ട്
ഇതിൻ്റെ കൂടുതലായിട്ട് വന്നേക്കണ ഈ ഭാഗങ്ങളുണ്ടല്ലോ തയ്യൽ തുമ്പായിട്ട് വന്നേക്കണത്, അതെല്ലാനും ഈ ആകൃതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ക്രോസ് പീസ് എടുക്കണം. ക്രോസ് പീസ് എടുത്തിട്ട് ഈ നെക്കിൻ്റെ ഈ ഭാഗങ്ങൾ ക്രോസ് ഇട്ട് പൈപ്പിംഗ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം, വേണമെങ്കിൽ ഈ കളർ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഈ മജന്ത പീസും കൊണ്ടും ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്ക് പീസ് കൊണ്ടാണ് പൈപ്പിംഗ് ചെയ്യണത്, അത് കാണിച്ചു തരാം. പൈപ്പിംഗ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഇതിപ്പോൾ നമ്മളുടെ നെക്ക് ഡിസൈൻ കഴിഞ്ഞു. ഇതിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം ഫിനിഷ് ചെയ്താണ് നമ്മളിത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നല്ലൊരു മോഡലാണ്. ഇത് ചെയ്യുമ്പോൾ സ്പോഞ്ച് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ലൈനിങ്ങും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്രോസ് പീസ് ഇട്ട് നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ നെക്കിൽ ചെയ്യാനുള്ള പണി. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്യണമെന്നും കൈവയ്ക്കണമെന്നും കാണിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ലൊരു മോഡലാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല. കാരണം പറയാതെ തന്നെ എല്ലാവരും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയാനും. എല്ലാവരും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.